നമസ്കാരം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നിരിക്കുകയാണ് തുറമുഖ നിർമ്മാണ പ്രദേശത്തേക്ക് സമരക്കാർ അതിക്രമിച്ച് കടക്കരുതെന്നും പ്രതിഷേധങ്ങൾ സമാധാനപരമായിരിക്കണമെന്നും നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെടുത്തരുത് എന്നും പ്രൊജക്റ്റ് സൈറ്റിൽ വരുന്ന തൊഴിലാളികളെ തടയുവാൻ പ്രതിഷേധക്കാർക്ക് അവകാശമില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കി കേരള പോലീസിന് സംരക്ഷണം കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ കേന്ദ്രത്തിൻ്റെ സഹായം തേടാമെന്നും കോടതി ഇതിനോടകം അറിയിച്ചു വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് സുരക്ഷ ആവശ്യപ്പെട്ട് അദാനി ഗ്രൂപ്പും കരാർ കമ്പനിയായ ഹോംവേ എഞ്ചിനീയറിംഗും സമർപ്പിച്ച ഹർജികളിലാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചത് സമരം കാരണം തുറമുഖ നിർമ്മാണം സ്തംഭിച്ചെന്ന് അദാനി ഗ്രൂപ്പ് ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു സമരക്കാർ അതീവ സുരക്ഷാ മേഖലയിൽ പ്രവേശിച്ച് നാശനഷ്ടം പോലീസ് കാഴ്ചക്കാരായി നിന്നെന്നും ഹർജിക്കാർ വാദിച്ചു സമരത്തിന്റെ പേരിൽ നിർമ്മാണം നിർത്തിവെക്കാനാകില്ലെന്ന് സർക്കാരും കോടതിയെ അറിയിച്ചു അതേസമയം ഗർഭിണികളെയും കുട്ടികളെയും മുൻനിർത്തിയാണ് സമരമെന്നും അതിനാൽ കടുത്ത നടപടികൾ സമരക്കാർക്കെതിരെ സ്വീകരിക്കാനാകില്ലെന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു സമരം മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ കാര്യമായി ബാധിക്കുമെന്നും വ്യവസ്ഥകൾ പാലിക്കാതെയുള്ള നിർമ്മാണം അനുവദിക്കില്ലെന്നുമാണ് ഹർജിയിൽ എതിർകക്ഷികളായ വൈദികർ വാദിച്ചത് ഇതിനിടെ വിഴിഞ്ഞത്ത് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് പ്രതിമാസം അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വീട്ടുവാടക നൽകാൻ മന്ത്രിസഭ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു മുട്ടത്തറയിൽ കണ്ടെത്തിയ സ്ഥലത്ത് ഫ്ലാറ്റ് നിർമ്മിക്കും വിഴിഞ്ഞ തുറമുഖത്തിനെതിരായ സമരം ശക്തമായി തുടരുന്നതിനിടെയാണ് ഓണത്തിനു മുമ്പ് പുനരധിവാസം നടപ്പിലാക്കുമെന്ന വാഗ്ദാനത്തിന്റെ ഭാഗമായുള്ള സർക്കാർ പ്രഖ്യാപനം അതേസമയം സമരക്കാരുടെ പ്രതിഷേധത്തെ കോടതി തടസ്സപ്പെടുത്തുന്നില്ല എന്നും സമാധാനപരമായി നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് പ്രതിഷേധം നടത്താമെന്നും കോടതി അഭിപ്രായപ്പെട്ടു ജസ്റ്റിസ് അനു ശിവരാമനാണ് വിധി പ്രഖ്യാപിച്ചത് കേസ് അടുത്ത അടുത്തമാസം ഇരുപത്തിയേഴിന് വീണ്ടും പരിഗണിക്കും വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്